നമസ്കാരം എതിർ സ്വരത്തിന് മൂർച്ചയേറുന്നു എന്ന തോന്നലിൽ ഒരു ഉറച്ച ഇടതുപക്ഷക്കാരനെ അൻപത്തൊന്ന് വെട്ടിന് ഇല്ലാതാക്കിയ സി പി എമ്മിന്റെ രാഷ്ട്രീയ നീതികേടിന് ഒരു വ്യാഴവട്ടം ടി പി വധക്കേസ് വിചാരണ കോടതിയിൽ നിന്ന് മേൽക്കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ രണ്ട് പ്രധാനികൾ കൂടി കുറ്റക്കാരായി വരുന്നു എന്നിട്ടും നേതാക്കൾ പറയുന്നു ടി പി വധക്കേസിൽ പാർട്ടിക്ക് സി പി എമ്മിന് പങ്കില്ല എന്ന് ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല കൊലപാതകത്തിന് പിന്നിലെ മാസ്റ്റർ ബെയിനുകളെ പുറത്തു കൊണ്ടുവരും വരെ ഉറച്ച നിയമ പോരാട്ടം തുടരുമെന്ന് ആർ എം പിയും പറയുന്നു ആർ എം പി നേതാവ് ശ്രീമതി കെ കെ രമ എം എൽ എ ഈ ആഴ്ച പോയിൻറ്റ് ബ്ലാങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു നമസ്കാരം നമസ്കാരം കെ കെ കൃഷ്ണൻ ജ്യോതിബാബു നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേർ വീണ്ടും കുറ്റക്കാരായി വരികയാണ് ഒരാൾ ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ് മറ്റേയാൾ കുന്നോത്തുപറമ്പിലെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജ്യോതിബാബു എന്തുകൊണ്ടാണ് കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും കൂടി കുറ്റക്കാരായി വരുമ്പോൾ നീതിപീഠത്തിലുള്ള ഒരു വിശ്വാസം ആറം പിക്ക് കെ കെ രമയ്ക്ക് കൂടുന്നത് തീർച്ചയായിട്ടും അതൊരു ഒരു വലിയ വഴിത്തിരിവാണ് നമുക്കറിയാം ചന്ദ്രശേഖരൻ്റെ കേസ് തന്നെ കൊലയാളികൾക്കപ്പുറത്തേക്ക് ഗൂഢാലോചനയിലേക്ക് എത്തിയ ഒരേ ഒരു കേസാണ് നമ്മൾ പലപ്പോഴും കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കൊല നടത്തിയാൽ ചിലപ്പോൾ ചില പ്രതികളെ കൊണ്ട് കൊടുക്കും അവരെ പാർട്ടി തീരുമാനിച്ചവർ കൊടുക്കും അവർ പ്രതികളായിട്ട് വരും അതിലപ്പുറത്തേക്ക് കൊലയാളികളിലേക്കും ആ കൊല ആസൂത്രണം ചെയ്ത കുറച്ച് പേരിലേക്കും എത്താൻ കഴിഞ്ഞ ഒരു കേസാണിത് അതുതന്നെ വിചാരണ കോടതിയിൽ അങ്ങനെ ഒരു തെളിഞ്ഞപ്പോൾ തന്നെ വലിയ ആശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ മേൽക്കോടതിയിൽ എത്തിയ സമയത്ത് രണ്ടുപേരെ കൂടി പുതുതായി ഇതിലേക്ക് വരികയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു അതിൽ ചെറിയ ആളുകളല്ല കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയയിൽ ഏരിയ കമ്മിറ്റി മെമ്പർ മുൻ വടകര ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റ് അങ്ങനെ ഏറ്റവും പ്രധാനിയായി ഒഞ്ചിയ മേരിയൽ ഉണ്ടായിരുന്ന കെ കെ കൃഷ്ണനാണ് ഒന്ന് മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയയിലെ കുത്തുപറമ്പ് കുന്നോത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ അപ്പോൾ രണ്ട് ജില്ലയിലെ രണ്ട് പ്രധാനികൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വത്തിൻ്റെ പങ്ക് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതായി പുറത്തു വന്നവർക്ക് നിൽക്കുന്ന ഒരാൾ പി മോഹനനാണ് അപ്പോൾ പി മോഹനനെ വെറുതെ വിട്ടത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഇനി പാർട്ടിക്ക് ഇപ്പോൾ ഇതിൽ പങ്കില്ല എന്നതിന് സി ഈ വിധി വന്ന ശേഷവും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം അത് ന്യായീകരിച്ചല്ലേ മതിയാവുള്ളൂ സി പി എം ഇപ്പോഴും ഈ കൊലയാളികളെ കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും കോടതിയിൽ ഹാജരാക്കിയത് വെറുതെ അവരെ കുടുംബങ്ങളോട് കൂടെ ഒന്നും വന്നല്ല വന്നതല്ല അവിടുത്തെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാന നേതാക്കന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് അവർ ആശ്വസിക്കുകയും പറയുകയും ചെയ്യുകയാണ് അവിടെയാണ് പി മോഹനൻ്റെ കാര്യം അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ വളരെ വലിയ റോളുണ്ട് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് പി മോഹനൻ ഇപ്പം വിട്ടയക്കപ്പെടുന്നത് പി മോഹനൻ ഇതിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ആർ എം പിയുടെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് കോടതിയും ചില സാങ്കേതികമായി അത് പ്രൂവ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ കോടതിക്ക് ബോധ്യപ്പെടാത്തതായിരിക്കാം ചില സാങ്കേതികമായ കാരണങ്ങൾ കണ്ട് മാ മാത്രമാണ് പി മോഹൻ ഇതിനെ പുറത്തുവിട്ടു പോയിരിക്കുന്നത് പക്ഷേ മേൽക്കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും അതുകൂടി പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായും തൊട്ടടുത്ത ദിവസം തന്നെ ഈ കേസുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകും അത് കേസ് ഫലം മോഹനനെ ഉൾപ്പെടെ ഈ കേസിലെ മാസ്റ്റർ ബ്രെയിനുകൾ ആരൊക്കെയാണോ ആ ആളുകളിലേക്ക് എത്തുന്നത് വരെയുള്ള ആ പോരാട്ടവുമായിട്ട് വളരെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത് തെളിയിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ സത്യം തീർച്ചയായിട്ടും ഒരു നാൾ പുറത്തു വരും വരാതിരിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് സി പി എമ്മിന്റെ സംഘടന സംവിധാനം അനുസരിച്ച് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമ്പോൾ ജില്ലാ സെക്രട്ടറിമാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് അതിന് മുകളിലേക്കും പോയിട്ടുണ്ടാവും അതായത് സംസ്ഥാന സെക്രട്ടറി കൂടി അറിഞ്ഞിരിക്കുമെന്ന് കെ കെ രമ പറയുന്നത് പക്ഷെ അപ്പോഴും കെ കെ രമ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ പേര് ഉറച്ചു പറയുന്നില്ല രമയ്ക്കുമുണ്ടോ പിണറായി വിജയൻ്റെ ഭയം ഒരിക്കലുമില്ല എന്തിനും ഞാൻ ഭയക്കുന്നു ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ പിണറായി വിജയൻ്റെ പേര് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തിനും ഭയക്കണം കാരണം വെച്ചാൽ അതിൽ ഒരുപാട് വസ്തുതാപരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് രണ്ട് ജില്ലയിലെ ആളുകൾ പ്രധാനികൾ ആസൂത്രണം ചെയ്ത് ഒരു കൊല നടത്തുമ്പോൾ അത് ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ അവരുടെ സമ്മതമില്ലാതെ നടത്താൻ സാധിക്കില്ല ആ ജില്ലാ നേതൃത്വം അത് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെ അറിവുണ്ടാവണം സ്റ്റേറ്റ് നേതൃത്വം അതിലും ഏറ്റവും പ്രധാനി ഇതിനകത്ത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദൻ ആരാണ് പിണറായി വിജയൻ്റെ വലങ്കയ്യായിരുന്നു പിന്നെ അത് മാത്രമല്ല രജനി ഈ കൊലപാതകം നടന്നതിന് ശേഷം ഒരുപക്ഷെ ലോകത്തൊരാൾക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് പിണറായി വിജയനിൽ നിന്നുണ്ടായത് എന്താണത് കൊല ഒരു മനുഷ്യൻ എത്ര ശത്രുവായാലും അയാൾ ഇല്ലാതായാൽ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അയാളെപ്പറ്റി വളരെ മോശമായി സംസാരിക്കില്ല ചന്ദ്രശേഖരൻ മരിച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തെ കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാണെന്ന് വിശേഷിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് ആ കൊലപാതകത്തിൽ എന്നത് വളരെ വ്യക്തമാണ് അത് ആർക്കാണ് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളത് മത തീവ്രവാദികളുടെ ബന്ധമുണ്ടെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് പിണറായി വിജയനാണ് ആ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് തോന്നലുണ്ടായത് കാരണം ആ തോന്നലിൻ്റെ പിന്നെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ആ ഇന്നോവയിലുള്ള മാഷ ആള സ്റ്റിക്കർ അപ്പം മാഷ ആള സ്റ്റിക്കർ പതിക്കുമെന്ന് പിണറായി വിജയൻ അറിയാവുന്നതുകൊണ്ടാണ് അതിൻ്റെ മുന്നേ ഈ വണ്ടി കണ്ടെത്തുന്നതിന് മുന്നെയാണ് മത തീവ്രവാദികളുടെ ബന്ധം ആരോപിക്കുന്നത് എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് രജനി കാരണം ഒന്ന് സി പി എം എന്ന പാർട്ടി വലിയ തോതിൽ വലതുപക്ഷത്തിലേക്ക് മാറുന്നു അതിൻ്റെ നയവ്യതിയാനങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തുടനീളം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള വിമത ശബ്ദങ്ങൾ ഉയരുകയാണ് അതിൽ പ്രധാനിയായിരുന്നു അന്നത്തെ വി എസ് അച്യുതാനന്ദൻ അതിൽ വി എസിന്റെ പക്ഷത്ത് ശക്തമായി നിന്ന ഒരാളാണ് ടി പി ചന്ദ്രശേഖരൻ കൊഞ്ച്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല പാർട്ടി ഗ്രാമം ആ സ്ഥലത്ത് പാർട്ടി വിട്ട് ഞങ്ങൾ പുറത്തു വരുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങി വരികയാണ് പുതിയ പാർട്ടിയിലേക്ക് അത് നേതൃത്വത്തെ പ്രശ്നമാക്കില്ലേ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയില്ലേ ആ തിരഞ്ഞെടുപ്പ് സഹാവി ചന്ദ്രശേഖരൻ മത്സരിച്ചിരുന്നു ആ മത്സരിച്ച് ചന്ദ്രശേഖരൻ ഇരുപത്തൊന്നായിരത്തിലധികം വോട്ട് കിട്ടി ആ തിരഞ്ഞെടുപ്പിലാണ് സി പി എം അവിടെ തോൽവി അറിയുന്നത് ഇത് ചെറിയ ക്ഷീണമല്ല സി പി എമ്മിന് ഉണ്ടാക്കിയത് അതിൻ്റെ കാരണക്കാർ ചന്ദ്രശേഖരനാണ് ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് തീർച്ചയായിട്ടും ബോധ്യം പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളന്ന് തീർക്കും അത് പിന്നെ വേണ്ട ആ തീരുമാനം അവരെടുത്തു അതുകൊണ്ട് ചന്ദ്രശേഖരനോ ഇല്ലാതാക്കിയാൽ ഇതെല്ലാം അവസാനിക്കുമെന്നാണ് അവർ ആ പാർട്ടി അതോടുകൂടി അവിടെ നിൽക്കും ഒഞ്ചിയത്ത് ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു ഈ വി എസ് അച്യുതാനന്ദനുമായിട്ടും പിണറായി വിജയനുമായിട്ടും രണ്ടായിരത്തി എട്ടിൽ ഈ പാർട്ടി വിടുന്നത് വരെ ചന്ദ്രശേഖരനുള്ള ബന്ധം എങ്ങനെയായിരുന്നു അല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തിബന്ധങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പിണറായി വിജയനോട് കുറെ കാലം കഴിയുന്നത് ആ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒഞ്ചിയത്ത് ഒരു പരിപാടി സമയത്ത് രണ്ട് നേതാക്കന്മാർ വന്നു ഒന്ന് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും അവിടുത്തെ ഏപ്രിൽ മുപ്പതിൻ്റെ ഒരു രക്തസാക്ഷി വലിയ പരിപാടിയായിരുന്നു വലിയ ജനങ്ങൾ ഒരു വലിയ പരിപാടിയായിരുന്നു പക്ഷേ അതിൽ പിണറായി വന്ന് കയറിയപ്പോൾ ജനം നിശബ്ദമായിരുന്നു അതേ സമയത്ത് വി എസ് വന്ന സമയത്ത് ജനം ആർത്ത് ഉല്ലസിച്ച് വി എസ് അച്യുതാനന്ദനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ തന്നെ പിണറായി വിജയന് ആ മനസ്സിൽ പകയുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നീട് നമ്മൾ പലതും വിശകലനം ചെയ്യുമല്ലോ എൻ്റെ ഉള്ളിൽ തോന്നിയ ചില വിശകലനങ്ങളിലൊന്നാണ് അത് പിണറായി വിജയൻ്റെ മനസ്സിൽ വലിയ തോതിൽ പകയുണ്ടാക്കിയിരുന്നു പകയുണ്ടാക്കിയിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കെ കെ കൃഷ്ണനുമായിട്ടൊക്കെ ടി പി ചന്ദ്രശേഖരനുള്ള ബന്ധം നല്ല ബന്ധമായിരുന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ടി പി ചന്ദ്രശേഖരനുള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നോ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവെക്കാൻ വന്നത് അല്ല ചന്ദ്രശേഖരന് നല്ല തോന്നലുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി എട്ട് മുതൽക്ക് തന്നെ അത്രയും പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒഞ്ചിയത്തൊക്കെ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോയത് എത്ര സാഹസപ്പെട്ടാണെന്നറിയോ എത്ര സഖാക്കൾക്ക് നേരെ വധശ്രമങ്ങൾ അടികിട്ടി പോലീസ് മർദ്ദനം കേസ് പാസ്പോർട്ടില്ലാതാക്കിയ ജോലി നഷ്ടപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ആ പാർട്ടി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ചന്ദ്രശേഖരനെ അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുമെന്ന് തോന്നുന്നു ണ്ടായിരുന്നു അതെന്നോട് പല പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് പോലീസ് പ്രൊട്ടക്ഷൻ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ആലോചന നടന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രൊട്ടക്ഷൻ തരാമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് എന്താശേരം പറഞ്ഞത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം പുറത്തായാലും വീട്ടിനകത്ത് വെച്ചായാലും ഉറങ്ങിക്കിടക്കുമ്പോഴാലും അവരത് ചെയ്യും കെ കെ കൃഷ്ണന്റെ ഒക്കെ ഒരു പ്രസംഗമുണ്ടല്ലോ വെള്ള പുതപ്പിച്ച് കിടത്തു എന്നൊക്കെ അതൊക്കെ ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഇപ്പം ഈ സതീദേവിക്ക് അടക്കം തോൽവി നേരിടേണ്ടി വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു മാറ്റമാണോ അതോ നേരത്തെ തന്നെ കെ കെ കൃഷ്ണൻ ആ തരത്തിലായിരുന്നോ ഈ വിട്ടപ്പം മുതൽ പാർട്ടി വിട്ടപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു പാർട്ടി വിട്ടപ്പോൾ മുതൽ അങ്ങനെയാണ് പക്ഷെ നേരത്തെ അങ്ങനെയല്ല പാർട്ടിക്കുള്ളിൽ ഇവരൊക്കെ വളരെ അവിടെ പിന്നെ വളണ്ടിയർ ക്യാപ്റ്റന്മാരായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ല നല്ല സൗഹൃദമായിരുന്നു കെ കെ കൃഷ്ണനൊക്കെ ആയിട്ട് എനിക്ക് അത്ഭുതമായിരുന്നു കെ കെ കൃഷ്ണനൊക്കെ ഇതിനകത്ത് ഗൂഢാലോചനയിലുണ്ട് എന്ന് തുടക്കം പ്രതി ചേർത്തപ്പോൾ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാം ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് അത്തരം അവരുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ആലോചനയുണ്ട് ഇവർ കാണുമ്പോൾ ചന്ദ്രശേഖരനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മൾ സ്വപ്നത്ത് പ്രതീക്ഷിക്കുന്നില്ല ഞാനൊന്നും ഒരിക്കലും ആലോചിച്ചതേ ഇല്ല നമ്മുടെ ഏരിയയിലുള്ള ഇത്തരം ആളുകൾക്കൊന്നൊക്കെ ഇതിനകത്ത് ആ തരത്തിൽ ഉണ്ടാകും കാരണം മറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരു ക്രിമിനൽസ് പ്രവർത്തനം ചെയ്തിട്ടാണോ ഒരു പാർട്ടി രൂപീകരിക്കുക ഒരു നിലപാടെടുക്കുക ആ നിലപാടെടുത്തതിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലാൻ ആലോചന നടത്തുക ആ മനുഷ്യൻ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന ക്രൂരത ഇത്തരം മനുഷ്യത്വം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസം അതാണല്ലോ അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആശ്രയിക്കുന്ന ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി ഇറ്റു നിൽക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യരാണ് അവരുടെ മനസ്സിലാണ് ഈ ഒരു അതാണ് ലോലഹൃദയൻ ഉറുമ്പ് പോലും നോവിക്കാത്ത ലോലഹൃദയൻ ചന്ദ്രശേഖരനെ കൊല്ലാൻ വാളെടുക്കാൻ വേണ്ടിയിട്ട് ആലോചന നടത്തി എന്താ പ്രാസമൊപ്പിച്ച് സംസാരിക്കുന്നതല്ലേ അത്ഭുതം തോന്നാ ഈ നേതാക്കന്മാർ ഈ കുഞ്ഞനന്ദനുമായി ബന്ധപ്പെട്ട് കെ എം ഷാജിയുടെ ഒരു കൊണ്ടോട്ടി പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ജയിലിലുള്ള കുഞ്ഞനന്ദന്റെ മരണത്തിൽ ഒരു ദുരൂഹത സംശയിക്കുന്നു കാരണം ഉന്നതരിലേക്ക് എത്തുമെന്ന് കണ്ടാൽ രഹസ്യം എത്തുമെന്ന് കണ്ടാൽ കൊല്ലിച്ചവരെ കൊല്ലുന്നത് സി പി എമ്മിന്റെ തന്നെ ഒരു ശൈലിയാണെന്ന് പറഞ്ഞ് കെ കെ എൻ്റെ അതിലെന്താ തോന്നുന്നു അങ്ങനെ കൊല കുറേ സംഭവങ്ങൾ പാർട്ടി നടത്തിയതായിട്ട് പല അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് നമുക്കത് പ്രൂവ് ചെയ്യാനോ തെളിയിക്കാനോ ഒന്നും സാധ്യമല്ല അപ്പോൾ ഷാജി ഇപ്പം പറഞ്ഞപ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നുക അങ്ങനെ അങ്ങനെയായിരിക്കൂടായകയില്ല അങ്ങനെ ചെയ്യാത്ത പാർട്ടിയാണ് എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല കാരണം വെച്ചാൽ ചെയ്യും പാർട്ടിക്കെതിരെ വരുന്ന എന്തിനേയും ഏത് തരത്തിലും അവസാനിപ്പിക്കാൻ ആ പാർട്ടിയിലെ നേതൃത്വങ്ങൾ തയ്യാറാവുന്നു എന്നത് അതിൻ്റെ സൂചനയാണല്ലോ ചന്ദ്രശേഖരൻ ഈ ഉന്നത നേതാക്കളിലേക്കുള്ള ഏക കണ്ണിയാണ് കുഞ്ഞനന്ദൻ എന്നാണ് ഷാജി പറയുന്നത് അതുകൊണ്ട് ആ കണ്ണി ഇല്ലാതാക്കി ഇല്ലാതാക്കിയിട്ടുണ്ടാവാം എന്ന് പറയുന്നു അങ്ങനെ ഏകകണ്ണിയാണെന്ന് വിശ്വസിക്കുന്നു ഏക കണ്ണി മാത്രമല്ല അതിന് മുകളിൽ കുഞ്ഞനന്ദനു മുകളിലാണല്ലോ പി മോഹനുണ്ടായിരുന്നത് പി മോഹനന്ദൻ ആ കേസിൽ വളരെ വ്യക്തമായി പങ്കുള്ളതാണ് കുഞ്ഞനന്ദനും പി മോഹനും തമ്മിൽ ഈ സംഭവം ഈ ഓപ്പറേഷൻ ഉപയോഗിച്ച സിം ഉപയോഗിച്ച് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ ഫോണും ആ സിമ്മോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ കേസിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു അപ്പോൾ കുഞ്ഞനന്ദൻ ഈ കൃത്യത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് പിണറായി വിജയന്റെ നിർദ്ദേശവും തന്നെയായിരിക്കും രണ്ട് ജില്ലാ ഘടകങ്ങളിൽ രണ്ട് ജില്ലകളിലെ സെക്രട്ടറിമാർ അറിയാമെങ്കിൽ എങ്ങനെയാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമാണ് പി ജയരാജൻ ജയരാജനായിരുന്നല്ലോ ജയരാജൻ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് അല്ല ജയരാജൻ ഇല്ല എന്ന് ഒരിക്കലും പറഞ്ഞില്ലേ ഞാൻ ജയരാജൻ ഞങ്ങളെ മണ്ഡലത്തിൽ ജയരാജൻ മത്സരിച്ചപ്പോൾ പോലും ഞങ്ങൾ ജയരാജൻ കൊലയാളി എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ കാരണം വെച്ചാൽ ജയരാജൻ അതേപോലെ കോഴിക്കോട് ജില്ലയിലും രണ്ട് ജില്ലയിലും നേതൃത്വങ്ങൾ ഞാനതിപ്പോൾ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ണൂർ ജില്ലയിലെ വാഹനമാണെന്ന് ഉപയോഗിച്ചത് ഈ കൊലയാളികളെ മുഴുവൻ ഒളിപ്പിച്ചത് മുടക്കുഴിമലയിലാണ് മടക്കുഴിമല എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിലുള്ളതാണ് പാർട്ടി ഗ്രാമത്തിൽ പുറത്തുനിന്നൊരാൾ വരണമെങ്കിൽ ഒരു ഈച്ച ഇളകണമെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാർ അറിഞ്ഞിരിക്കും അപ്പോൾ ഇത്രയും ദിവസം ഈ കൊലയാളികളെ അവിടെ പോയി ഒളിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അറിയാതെ നടക്കുവോ അതായത് ഗൂഢാലോചന അന്വേഷിച്ചാൽ ജയരാജനും കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും ഒരു സംശയമില്ല കോഴിക്കോട് ജില്ലയിൽ മോഹനനുണ്ട് ഇളമരം കരീമുണ്ട് നിരവധി ആളുകളുണ്ട് ജയരാജനുണ്ട് ഇളമരം കരീമിനൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് ഇളമരം കരീമൊക്കെ എത്ര പ്രാവശ്യം ഞങ്ങൾക്കൊക്കെ ഒഞ്ചിയത്തൊക്കെ വന്ന് എത്ര മോശമായിട്ട് സംസാരിച്ചതൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അന്ന് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു അന്വേഷണമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സി ബി അന്വേഷണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് അതിൽ അന്നത്തെ ഭരണകൂടം അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് അവരെടുത്തൊരു പിന്നെ ആർജവമുണ്ട് ആ ആർജവം അന്ന് എടുത്തിട്ടില്ലായിരുന്നു ിൽ ഈ ആളുകൾ വരെ എത്തില്ലായിരുന്നു പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിൽ ആരാണോ അവർ പ്രതിയാർക്കി ജയിലിൽ അടക്കപ്പെടും അതിലപ്പുറത്തേക്ക് നീയില്ല സി ബി ഐ അന്വേഷണം ആ സമയത്ത് അന്വേഷിച്ചില്ല എന്ന് പറയുന്നതിലൊരു വസ്തുതയുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജയിലിലായ മുഴുവൻ പുറത്തിറങ്ങുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതുതന്നെയായിരുന്നു നടക്കുന്നത് പക്ഷെ അതുകൊണ്ട് അതിന് ശേഷം മുകളിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ നിരാഹാര സമരം ഉൾപ്പെടെ നടക്കുകയും അന്ന് സി അന്വേഷണം തത്വത്തിൽ അംഗീകരിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘം ഒരു പരിധിവരെ അന്വേഷണം പോയിരുന്നു അന്ന് പല പ്രാവശ്യം ഞങ്ങൾ ശങ്കർ റെഡ്ഡിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിരവധി ഫോൾ ഡി ഫോൾ കോൺ ഫോൺ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നതിനാവശ്യമായ ഡാറ്റസ് ആ സർവീസ് പ്രൊവൈഡേഴ്സ് കൊടുത്തില്ല അതിനൊക്കെ പല ഘടകങ്ങളുണ്ടാകും ഈ അന്വേഷണ സംഘം അവരെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്തൊക്കെ ഭീഷണികൾ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ കേസ് മുന്നോട്ട് പോയത് ഇപ്പോഴതാ ജോസി ചെറിയാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം വീണ്ടും പ്രവർത്തനം നടക്കുകയാണ് അവർ കള്ളമാസർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ജോസി ചെറിയാനെ നോട്ടമിട്ടുകൊണ്ടാണ് അന്ന് സി പി എം പ്രവർത്തിച്ചത് ഇന്നും നടത്തിക്കൊണ്ട് തരിക പക്ഷേ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കെ കെ കൃഷ്ണൻ ഒരു വിചാരണ കോടതിയിൽ അങ്ങനെയൊരു അപ്പീൽ കൊടുത്തു ഒരു കേസ് കൊടുത്തു അപ്പൊ വിചാരണ കോടതി അത് പരിശോധിച്ച് ആ കേസിൽ ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചതൊക്കെ ഇപ്പോൾ പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി അത് തള്ളി വിചാരണ കോടതി അത് തള്ളി തള്ളിയ കേസാണ് വീണ്ടും അവർ ഹൈക്കോടതിയിൽ കൊടുത്തത് ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇത് ഇവിടെ പരിശോധിക്കേണ്ടതല്ല ഞങ്ങൾക്ക് ഇതിനക്കാര്യത്തെ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ് വിചാരണ കോടതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് തേടും കോടതി അത് പരിശോധിച്ചോട്ടെ നമുക്കതിൽ തർക്കമില്ല അങ്ങനെയുണ്ടെങ്കിൽ കോടതി പരിശോധിക്കട്ടെ ഇത്രയധികം ഇതിനകത്ത് വരുമ്പോഴും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരികയാണ് പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് പിണറായി വിജയനോടുള്ള ഒരു ഭയം ഒരു ഭാഗത്തുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ പാർട്ടി ഇതൊന്നും ചെയ്യില്ല എന്നൊരു ക്ലീൻ ഇമേജ് പുറത്ത് ഉണ്ടാക്കണല്ലോ അതിൻ്റെ ഒരു തന്ത്രപ്പാട് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ ഒരേ ഒരു കേസാണ് കേന്ദ്ര കമ്മിറ്റി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ച് അന്വേഷണ സംഘത്തെ വെച്ചു പ്രത്യേക അന്വേഷണം നടത്താൻ വേണ്ടി ആ കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചൊരു കേസാണിത് എന്തേ അന്വേഷണം എവിടെ പോയി അന്വേഷണ റിപ്പോർട്ട് എന്താ പുറത്തു വരാത്തത് ഇതുവരെ പുറത്തു വന്നില്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണാ വിജയൻ്റെ എക്സാലോജിക് വിവാദം വന്നപ്പോൾ പാർട്ടിയാണ് വാർത്താക്കുറിപ്പിറക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തലും ഏറ്റവും പുതിയ സാഹചര്യവും വരുമ്പോൾ അത് വ്യക്തിപരമായ കേസാണ് എന്ന് പറഞ്ഞ് മാറുന്നതാണ് നേതാക്കളെയാണ് കാണുന്നത് അല്ല അതിൽ രണ്ട് ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടു കോടിയേരി വിജയന്റെ മകന്റെ ആരോപണം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ആരോപണം വന്ന സമയത്ത് പാർട്ടി കൂടെ നിന്നില്ല അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുട്ടികളുടെ കാര്യം വ്യക്തിപരമായ കാര്യമാണ് പാർട്ടി ഇടപെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയാൻ അന്ന് കോടിയേരി ബാലകൃഷ്ണന് സാധിച്ചിരുന്നു അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിന്നിരുന്നു എന്തേ പിണറായി വിജയൻ അത് സാധിക്കാത്തത് എൻ്റെ മകളുടെ വിഷയമാണ് ഇത് തെളിയുന്നവരെ ഞാൻ ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തത് എന്താ പിണറായി വിജയൻ അതിനെന്തെയാ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിക്കാരൊന്നും പറയാത്തത് പാർട്ടി നേതൃത്വം പറയാത്തത് കേന്ദ്ര നേതൃത്വം പറയാത്തത് എന്താ രണ്ട് കമ്പനികൾ തമ്മിൽ ഏർപ്പെട്ട സുതാര്യമായ കരാർ നൽകിയ സേവനത്തിന് പണം വാങ്ങുന്നതിന് മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക മനോനിലയാണെന്ന് നിയമസഭയിലല്ലേ പറഞ്ഞത് അതെ അദ്ദേഹം അത് പറഞ്ഞല്ലേ മതിയാവുള്ളൂ അദ്ദേഹം അത് പറയാതെ നിൽക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് എങ്ങനെയാ എങ്ങനെയാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് എപ്പോഴും പറയുന്നു എൻ്റെ കൈകൾ ശുദ്ധമാണ് ഈ കേസിലും പറയുന്നു ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് പങ്കില്ല പക്ഷേ സി ബി ഞങ്ങൾ എതിർക്കും കാരണം കൈകൾ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഭയം രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി വധം ആയുധമാക്കി അത് പറഞ്ഞ് വോട്ട് ചോദിച്ചു ഇപ്പം വീണ്ടും ഒരു അവസരം അല്ലെങ്കിൽ ഒരു കോടതി വിധി അതിനെ ഉപയോഗിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു വിമർശനമോ ആക്ഷേപമോ ഒക്കെ നടത്തുന്നുണ്ട് അല്ല ഈ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായിട്ട് ഈ വിധി ബാധിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറത്തും ടി പി ചന്ദ്രശേഖരൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ അത് എത്രമാത്രം ആ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കെ കെ ശൈലജയാണ് ഇപ്പോൾ ഇവിടെ ലോക്സഭയിലേക്ക് അവിടെ മത്സരിക്കാൻ പോകുന്നു പോകുന്നതിനെങ്ങനെയാണ് കാണുന്നത് വ്യക്തിപരമായ ടീച്ചർ എന്ന നിലയ്ക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന പോലെ ഞാനും ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ആ ബഹുമാനം നിലനിർത്തി പറയൽ ടീച്ചർ വടകരയിലേക്ക് വരരുത് കാരണം വടകരയിലേക്ക് ടീച്ചറെ കൊണ്ടുവരുന്ന ടീച്ചറെ കുരുതി കൊടുക്കുകയാണ് പിണറായി വിജയൻ എതിരെയുള്ള ആളുകളെ മുഴുവൻ കുരുതി കൊടുക്കുന്നതുപോലെ തന്നെ ഈ ടീച്ചറെയും ടീച്ചറേയും വടകരയിൽ കൊണ്ടുവന്ന് കൊരുതി കൊടുക്കാനാണ് ഇപ്പം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നമ്മളൊക്കെ ഒരു മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കാണുന്ന ചില ആളുകളിൽ ഒരു പേരിൽ ഒരാളാണല്ലോ അപ്പൊ അത്തരം ഒരാളുകളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ആ ചാപ്റ്റർ അടഞ്ഞു എന്നത് അത് മാത്രമല്ല മറ്റൊരു ടീച്ചർ വടകരയിൽ കയറുമ്പോൾ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടതുണ്ട് ഈ ടി പി ചന്ദ്രശേഖരന്റെ ഉൾപ്പെടെ കൊലപാതകത്തിൽ പാർട്ടി ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പാർട്ടി അല്ല എന്നും അല്ലെങ്കിൽ പാർട്ടി അതിൽ പങ്കില്ല എന്നും തന്നെയാണോ ഇപ്പോഴും ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖയായ വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ടീച്ചർ ഇതുവരെ അത്തരം കാര്യങ്ങളൊന്നും നിലപാട് പറഞ്ഞില്ല അല്ല പക്ഷെ അപ്പോൾ പി കെ കുഞ്ഞരാനന്ദനെയൊക്കെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതെ ഉണ്ടായിരുന്നു അതേപോലെ കൊലയാളികളെ മുഴുവൻ ന്യായീകരിക്കുകയാണ് ടീച്ചർ ചെയ്തത് ടീച്ചർ ആ നിലപാടിൽ നിന്നും ഒട്ടും വ്യത്യസ്തയല്ല അത്തരം ചില വ്യക്തമായ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൂടി മറുപടി ടീച്ചർ പറഞ്ഞേ മതിയാവുള്ളൂ അങ്ങനെ കൂടി പറഞ്ഞിട്ട് വേണം മടകരയിൽ മത്സരിക്കാൻ ടീച്ചർ വരാൻ ഞാൻ ഒരിക്കൽ കൂടി എന്ന ടീച്ചറെ കുരുതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വടകരയിൽ ടീച്ചറെ മത്സരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ് ടു ഫേസ് നടത്തുന്നു തൊഴിലാളികളുമായിട്ടുണ്ട് ഇപ്പോഴത്തെ പുതുതലമുറ വിദ്യാർത്ഥികളുമായിട്ടുണ്ട് അതിനെയൊക്കെ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു എതിരായ വികാരമുണ്ടെന്നുള്ളത് ഭയമായിട്ടാണോ കാണുന്നത് അതോ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് അതേ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഈ പിന്നെ ചില മുഖം മിനുക്കലിന് വേണ്ടിയിട്ടുള്ള ചില തന്ത്രപ്പാടാണ് പക്ഷേ അത് അവർക്ക് വളരെ മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നവകേരള സദസ്സ് കോടികൾ മുടക്കി നവകേരള സദസ്സ് ആ സദസ്സിൽ പങ്കെടുത്ത മന്ത്രിമാർക്ക് ടി എ കിട്ടുക ഡി എ കിട്ടുകയാണ് അത് കഴിഞ്ഞ ദിവസം അതിനെ ഒപ്പിട്ടു എന്നാണ് കേൾക്കാൻ സാധിച്ചത് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് പിന്നെ വീട് വയ്ക്കാൻ പണം കിട്ടുന്നില്ല അവരുടെ പെൻഷൻ പൈസ കിട്ടുന്നില്ല സപ്ലൈകോ സാധനങ്ങൾ കിട്ടുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം വീണ്ടും മുഖം മാറ്റാൻ വേണ്ടി മറ്റൊരു തന്ത്രം വിദ്യാർത്ഥികളെ യുവജനങ്ങളെ അവരുമായിട്ട് മുഖാമുഖം മുഖാമുഖത്തിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വിട്ടിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത് അതും കൂടി നമ്മൾ കാണണം വലിയ കമ്പിവേലി കെട്ടി പേടിച്ചിട്ട് അപ്പുറത്ത് സദസ്സിൽ രാജകീയമായി കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നു ഒരു ഇരുന്നൂറ് മീറ്റർ വെട്ടിറ്റ് ഈ മുഖാമുഖത്തിലുള്ള ആളുകൾ മുഖം വ്യക്തമായിരുന്നു പക്ഷേ ഇരുന്നൂറ് മീറ്ററിലേക്ക് ആ കണ്ണൊന്നും കൃത്യമായി ആരെ നോക്കുന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാ മുഖാമുഖം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കൃത്യമായൊരു ഫലം ഉണ്ടാകുന്നതിന് നമുക്ക് കരുതുന്നുണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല ഒരു കാര്യവും ഉണ്ടാവില്ല ഇത് സോളാർ കേസ് പോലെ മറ്റ് പോലെ തന്നെ പിന്നെ സ്വപ്നയുടെ കേസ് പോലെയൊക്കെ ഇതങ്ങ് കുറേ നാളിത് ചർച്ചയുണ്ടാകും ഇത് തമ്മിൽ ഇപ്പം തന്നെ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടാകും ഇതൊക്കെ മുകളിൽ നിന്ന് ഒത്തുതീർപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എവിടെയുണ്ട് ഇതൊരു പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ എസ് എഫ് ഐ ഒ കൊണ്ടുപോകുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല അപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായ അടക്കം കെ കെ രമയുടെ ഒരു കഴിഞ്ഞ ദിവസം അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദിക്കുക അല്ല ഗോവിന്ദൻ ഗോവിന്ദമായിട്ടൊന്നും മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വ്യക്തിബന്ധമുള്ള ഒരുപാട് ആളുകൾ ആ പാർട്ടിക്ക് അകത്ത് ഇപ്പോഴുമുണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമല്ല പക്ഷേ അവർക്കൊന്നും ശബ്ദമില്ല എന്നുള്ളതാണ് നമ്മുടെ വിമർശനം അവരൊക്കെ അവരുടെ അടിമകളായിട്ട് ഇപ്പോഴും ആ പാർട്ടിക്ക് അകത്ത് നിൽക്കുകയാണ് ഒരു ഗുണവും ഇല്ലാതെ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാനുള്ളൊരിതാവേണ്ടേ പക്ഷേ പിണറായി എതിർക്കാൻ ഒരു ധൈര്യവും ഒരു പാർട്ടി സെക്രട്ടറിക്കുമുള്ള ഒരാൾക്കും അതിനകത്തില്ല പിണറായി വിജയൻ്റെ കാലശേഷം ഈ പാർട്ടി വേണ്ട എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനും വിചാരിച്ചിരിക്കുന്നതും മറ്റെല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ധരിക്കുന്നത് കെ കെ രമയ്ക്ക് അറിയാം ഇതിനകത്തുള്ള യഥാർത്ഥ ശത്രുക്കൾ ആർ എം പിയുടെ യഥാർത്ഥ ശത്രുക്കളായിരുന്നവരാരാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭയം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ മിണ്ടാതിരിക്കേണ്ടി വരുന്ന നേതാക്കൾ ആരാണെന്ന് കെ കെ രമയ്ക്ക് കൃത്യമായിട്ട് അറിയാം 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 സാധാരണക്കാരായ സി പി എം പ്രവർത്തകരുടെയും അതുപോലെ തന്നെ കേരള ജനദിടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവരുടെയൊക്കെ വിഗ്രഹങ്ങൾ മനസ്സിൽ ചില വിഗ്രഹങ്ങൾ ഉടയുന്ന ഒരു കണ്ടെത്തലിലേക്ക് നേരാവണ്ണം അന്വേഷണം നടന്നാൽ പോകുമോ പോകും ഉറപ്പായിട്ടും പോകും ഒരു സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ചില ആളുകളിലേക്ക് അത് എത്തപ്പെടും അതിലൊരു സംശയവുമില്ല പക്ഷെ അത് വരണം എന്നുള്ളതാണ് ഒരു ഭീഷണിക്കോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദങ്ങൾക്കോ വഴിപ്പെടാത്ത ഒരു ഏജൻസി ആയിരിക്കണം അങ്ങനെ ഉണ്ടാവണം അതുകൊണ്ട് അങ്ങനെ വഴിപ്പെടാത്ത ഒരു അന്വേഷണം ഇവിടെ വന്നാൽ ഈ ഒരു എല്ലാ ബിംബങ്ങളും ഉടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ശരി അപ്പോൾ ടി പി ചന്ദ്രശേഖരന് മരണാനന്തരമാണെങ്കിൽ നീതി കിട്ടട്ടെ സത്യം പുറത്തു വരട്ടെ നല്ല രീതിയിൽ നിയമപോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ വളരെയധികം നന്ദി പോയൻ ബ്ലാങ്കിൽ അതിഥിയായി പങ്കെടുത്തതിന് മറ്റൊരു അതിഥിയുമായി പോയിന്റ് ബ്ലാങ്ക് വീണ്ടും അടുത്തയാഴ്ച